കണ്ണീരോർമ്മയായി ജെൻസൺ. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുതവരനായിരുന്ന ജെൻസന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ പോസ്റ്റ്മോർട്ടം, തുടർന്ന് അമ്പലവയൽ ആണ്ടൂരിൽ പൊതുദർശനം. വൈകിട്ട് 3 മണിക്ക് ആണ്ടൂർ നിത്യസഹായ മാതാപ്പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക. വയനാട്ടിലുണ്ടായ വാഹനാപകടമാണ് ജെൻസന്റെ ജീവനെടുത്തത്. റോബിൻ മാത്യു മറ്റത്തിൽ വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. റോബിൻ, ഇന്നലെ രാവിലെ ജെൻസന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആശങ്കയുണ്ടായിരുന്നു. ഒടുവിൽ രാത്രി 9:30 ആ വാർത്ത വന്നു. ആദ്യം തന്നെ ചോദിക്കട്ടെ, ശ്രുതിയെ ഈ വിവരം അറിയിച്ചോ? ഇന്നലെ വൈകിട്ട്, അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം, താൽക്കാലികമായ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം, ശ്രുതിയെ ഇന്നലെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ ഞാൻ നിൽക്കുന്ന മുപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ വന്ന് ജെൻസനെ കണ്ട ശേഷമാണ് ശ്രുതി മടങ്ങിയത്. വളരെ വൈകാരികമായ രംഗങ്ങളൊപ്പം തന്നെ ഇവിടെ എത്തിയ ശേഷം മാത്രമാണ് ഈ മരണവിവരം പോലും ശ്രുതി അറിഞ്ഞത് എന്നതാണ്. ഇപ്പോൾ ശ്രുതിയെ സംബന്ധിച്ച് അവരുടെ വീട്ടുകാർ നഷ്ടപ്പെട്ട വേദനയിൽ നിന്ന് പതിയെ അതിജീവിച്ച് വരുന്നതിനിടയിൽ തന്നെയാണ് പ്രതിശുദ്ധ വരൻ മരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. തീർച്ചയായും ശ്രുതിയെ സംബന്ധിച്ച് വലിയ വേദനയുണ്ടാക്കിയ സാഹചര്യം തന്നെയാണ്. ഒപ്പം ശാരീരികമായ വേദനയ്ക്കിടയിലും ശസ്ത്രക്രിയയ്ക്ക് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ശ്രുതിയെ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. നമ്മൾ നിൽക്കുന്ന മുപ്പൻസ് മെഡിക്കൽ കോളേജിലാണ് ഈ ശ്രുതി കണ്ടതിന് ശേഷം ഇവിടുത്തെ മോർച്ചറിയിലേക്കാണ് ഈ ജെൻസന്റെ മൃതദേഹം മാറ്റിയിരിക്കുന്നത്. രാവിലത്തെ നടപടി എന്ന് പറയുന്നത് ഇൻക്വസ്റ്റ് നടപടിയാണ്. ഇവിടെ എത്തി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം അടുത്തുള്ള സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ഉള്ളത്. ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഉച്ച കഴിഞ്ഞ ശേഷം അവിടേക്ക് പൊതുദർശനമുണ്ട്. പൊതുദർശനത്തോടൊപ്പം ശേഷമായിരിക്കും നിത്യസഹായ മാതാ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിലുള്ള വേദന ഈ നാട് മുഴുവൻ തേങ്ങുന്ന ഒരു സാഹചര്യം. ജെൻസന്റെ തിരിച്ചുവരവിനായി നാടൊന്നാകെ പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകളും ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങളും ഒക്കെ വിഫലമാക്കിക്കൊണ്ടാണ് ഇന്നലെ വൈകിട്ട് 8:57 ജെൻസൺ ഈ ലോകത്തോട് വിട പറഞ്ഞത്. വീട്ടുകാർ മരിച്ച, സ്വന്തം വീട് ഇല്ലാതായ ശ്രുതിക്ക് ഒരു കൈത്താങ്ങ് എന്ന് പറയുന്നത് ജെൻസൺ മാത്രമായിരുന്നു. ജെൻസന്റെ പിന്തുണയും ജെൻസന്റെ കരുതലുമാണ് ശ്രുതിയെ പതിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. വേദനകളിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു കൈത്താങ്ങ് ജെൻസന്റെ തന്നെയായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് ആ ജെൻസന്റെ പ്രതികരണവും മറ്റും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനിടയിലാണ് ഇത്തരം ഒരു അവിചാരിതമായ ഒരു ദുരന്തം കൂടി ശ്രുതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. തിങ്കളാഴ്ച വൈകിട്ട് ഉണ്ടായ അപകടം, ഈ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഇരുവരുടെയും ശ്രമം, അതോടൊപ്പം തന്നെ ബന്ധുക്കളുൾപ്പെടെയുള്ള യാത്രയിലാണ് ഈ അപകടം ഉണ്ടായത്. അവർ സഞ്ചരിച്ചിരുന്ന വാൻ ഒരു സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അത് ഗുരുതരമായി ജെൻസന് പരിക്കേറ്റു. തലയ്ക്ക് മുഖത്തൊക്കെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. അടിയന്തരമായി വൈദ്യസഹായം ലഭ്യമാക്കി എങ്കിൽ പോലും ഡോക്ടർമാരുടെ ഒരു വലിയ പ്രതിസന്ധി ഈ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളായിരുന്നു. ഗുരുതരമായ പരിക്കാണ് എന്ന് നമ്മൾ തന്നെ ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതാണ്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് ജെൻസനെ മടക്കി കൊണ്ടുവരിക എന്നത് അത്രമേൽ പ്രയാസകരമായിരുന്നു. മരുന്നുകളോടൊന്നും ജെൻസൺ പ്രതികരിക്കുന്നുമുണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് എന്തായാലും ഇവിടെ ആശുപത്രിയിലേക്ക്, മുംബൈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. കഴിയാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ട് 8:57 ജെൻസൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനുശേഷമാണ് ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ശ്രുതിയെ സംബന്ധിച്ചും കാലിന് ഒടിവുണ്ടായിരുന്നു, പരിക്കുകൾ ഉണ്ടായിരുന്നു. ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവസാനം ഒരു നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് ശ്രുതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇപ്പോൾ ജെൻസന്റെ ബന്ധുക്കൾ ഈ ആശുപത്രിയിലുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ നിൽക്കുന്ന മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള ആണ്ടൂർ എന്ന സ്ഥലം തന്നെയാണ് ജെൻസന്റെ സ്ഥലം. അമ്പലവയലിനടുത്തുള്ള സ്ഥലമാണ്, അവിടേക്കാണ് കൊണ്ടുപോവുക. എന്തായാലും വലിയൊരു ജനാവലി, ജനപ്രതിനിധികളെല്ലാവരും ഈ പൊതുദർശനത്തിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് ജെൻസന്റെ തിരിച്ചുവരവിനായി അത്രമേൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. അത്രയും പ്രതീക്ഷയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ഇന്നലെ വൈകിട്ട് ജെൻസൺ മരിച്ചത്. റോബിൻ സൂചിപ്പിച്ചത് പോലെ തന്നെ ജെൻസനെയും ശ്രുതിയെയും അറിയാത്ത മലയാളികൾ ഇന്നില്ല എന്ന് പറയാം. നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ നൌഫൽ അന്ന് ആ ദുരന്തമുണ്ടായി കഴിഞ്ഞ ആ ക്യാമ്പിൽ ശ്രുതി കഴിയുന്ന സമയത്ത് പോയി എടുത്തതാണ്. അതിനുശേഷം ഇവർ വാടക വീട്ടിലേക്ക് ശ്രുതി അടക്കം മാറിയിരുന്നു. ഒരു ജീവിതം കരുപ്പിടിക്കാം, ഒരു മരണശേഷം വീട്ടുകാരുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മരണത്തിൻ്റെ 41 കഴിഞ്ഞ ശേഷം ഒരു വിവാഹം എന്നുള്ള ചടങ്ങുകളിലേക്കൊക്കെ പോകാൻ, അവർ വളരെ ലളിതമായിട്ടാണെങ്കിൽ അത്തരം ചടങ്ങുകളിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുന്നത്. ഈ പെൺകുട്ടിക്കൊപ്പം ഇപ്പോൾ ആശുപത്രിയിലുള്ളത് ആരാണ്? ഒപ്പം തന്നെ ജെൻസന്റെ ബന്ധുക്കളുണ്ട് എന്ന് പറഞ്ഞു. വളരെ അകന്ന ബന്ധുക്കൾ മാത്രമാണ് ഇനി ശ്രുതിക്കുള്ളത്.
സുധിയെ സംബന്ധിച്ച് അച്ഛൻ അമ്മ ഒപ്പം സഹോദരി ആണ് മരിച്ചത്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ കുടുംബങ്ങൾ മരിച്ചത് കുടുംബാംഗങ്ങളിൽപ്പെട്ടവർ മരിച്ചതാണ്. പക്ഷേ അടുത്തുള്ള ആളുകളുടെ ഉൾപ്പം ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മറ്റു കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ 9 പേർ സുധിയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചിട്ടുണ്ട്. സുധിയെ സംബന്ധിച്ച് കുറച്ച് ബന്ധുക്കളുണ്ട്, അവരാണ് ഇപ്പോൾ സുധിയോടൊപ്പം ആശുപത്രിയിലുള്ളത്. അതോടൊപ്പം ജൻസന്റെ ബന്ധുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ജൻസന്റെ വീട് അമ്പലവയലിലായിരുന്നു. 10 വർഷത്തോളം നീണ്ട ഒരു വലിയ പ്രണയബന്ധമായിരുന്നു അവരുടേത്. കുടുംബാംഗങ്ങൾ അതിനായുള്ള അവർക്കായി വിവാഹത്തിന് സമ്മതം നൽകുകയും ഇരുവരും വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുകയും ചെയ്തതാണ്. ആദ്യം വിവാഹ നിശ്ചയം നടത്തി. അതോടൊപ്പം തന്നെ ശ്രുതിയുടെ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങുണ്ടായിരുന്നു, അത് നടന്നു. അതിനുശേഷം കല്യാണത്തിനായുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനിടെയാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തം അപ്രതീക്ഷിതമായി ഉണ്ടായത്. ശ്രുതി അപ്പോൾ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് ശ്രുതി ഇവിടെ വയനാട്ടിലോട്ട് വന്നു. അതിനുശേഷമാണ് അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ മരിച്ച കാര്യം ശ്രുതി അറിയുന്നത്. തീർത്തും ഒറ്റപ്പെട്ടു പോയ ശ്രുതിയെ ജെൻസൺ എന്തായാലും ഒപ്പം നിന്നു. ജെൻസൺ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. ആദ്യത്തെ ദിവസങ്ങളൊക്കെ വലിയ പ്രയാസകരമായിരുന്നു. പ്രത്യേകിച്ച് അത്ര വലിയ ട്രോമയാണ് കുടുംബത്തിലുള്ള 9 പേർ മരിച്ചപ്പോൾ തന്നെ ശ്രുതിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ശ്രുതി പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടതാണ്. ജെൻസന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് താൻ മുന്നോട്ട് പോകുന്നതെന്ന് ശ്രുതി പറഞ്ഞിരുന്നു. വീണ്ടും അവരുടെ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ, പ്രത്യേകിച്ച് 41 ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കൂടി കഴിയുമ്പോൾ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇരുവരും ബന്ധുക്കളോടൊപ്പം കോഴിക്കോട്ടെ കൊടുവള്ളിയിലേക്ക് പോകാനായി പോയത്. പക്ഷേ കൽപ്പറ്റയിൽ നിന്ന് തൊട്ടടുത്തുള്ള വെള്ളാരം കുന്നിലെ ഒരു വളവിൽ വെച്ചാണ് ഈ ബസ്സുമായി ഇവർ സഞ്ചരിച്ചിരുന്ന വാൻ കൂട്ടിയിടിച്ചത്. വാഹനം ഓടിച്ചിരുന്ന ജെൻസനായിരുന്നു. ജെൻസന് ഗുരുതരമായി പരിക്കേറ്റു. തലയ്ക്കാണ് പ്രധാനമായും പരിക്കേറ്റിരുന്നത്. ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. അങ്ങനെ അതീവ സങ്കീർണമായ അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് അടിയന്തരമായി തന്നെ ജെൻസനെ മുപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും മറ്റും ചെയ്തത്. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ജെൻസന്റെ തിരിച്ചുവരവിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർമാർ വിദഗ്ധ ഡോക്ടർമാർ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും പരിശ്രമങ്ങൾ ജെൻസനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ, ശസ്ത്രക്രിയ നടത്താനുള്ള ശ്രമങ്ങളെങ്കിലും അതിനുവേണ്ടിയുള്ള നീക്കങ്ങളെങ്കിലും നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ ശസ്ത്രക്രിയ നടത്താനുള്ളൊരു സാധ്യത വിരളമാണ് എന്ന് ബോധ്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ആന്തരിക രക്തസ്രാവം നിലയ്ക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യത, ഈ ഒരു ശസ്ത്രക്രിയ നടത്താനുള്ള സാധ്യത പോലും വിരളമാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. പക്ഷേ ഇന്നലെ എന്തായാലും ആ പ്രാർത്ഥനകൾക്കിടയിൽ ശ്രമങ്ങൾക്കിടയിൽ 8:57 വൈകിട്ടോടുകൂടി ജെൻസൺ വിട പറയുകയായിരുന്നു. അതിനുശേഷമാണ് ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ജെൻസനെ കാണാൻ ഉള്ളൊരു അവസരം ഒരുക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളാണുള്ളത്. ബന്ധുക്കൾ വരും, ഒപ്പം തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം എത്തും. അതിനുശേഷം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം, അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക.